സാധ്യതകളുടെ ഗണിതത്തിലെ അടുത്ത ടോപ്പിക്ക് ജോഡികളാണ് എന്നെടുക്കുന്നത്. എന്താണ് ജോഡി എന്ന് പറയുന്നത്? നിങ്ങൾ പല സന്ദർഭത്തിലും ജോഡി എന്ന് വാക്ക് കേട്ടിട്ടുണ്ടാകും. എന്തിനെയാണ് നമ്മൾ ജോഡികൾ എന്ന് സൂചിപ്പിക്കാറ്? പലതരത്തിലുള്ള ജോഡികളെ നമ്മൾ പറയാറുണ്ട്. ഒരു ജോഡി ചെരുപ്പ് അല്ലെ, നമുക്ക് ആവശ്യമുള്ളത് ഒരു ജോഡി ചെരുപ്പാണെന്ന് പറയും. അതായത് രണ്ടെണ്ണത്തിനെയാണ് നമ്മൾ ജോഡി എന്ന് സൂചിപ്പിക്കാറ്. സാധ്യതകളുടെ ഗണിതത്തിൽ ജോഡികളുമായി ബന്ധപ്പെട്ട് വരുന്ന കണക്കുകളാണ് ഇനി നമ്മൾ ചെയ്യുന്നത്. ഈ പാഠഭാഗത്ത് നമ്മൾ ആദ്യം ചെയ്തത് ഒരു സഞ്ചിയിലെ അല്ലെങ്കിൽ ഒരു കൂട്ടം സംഖ്യകളിലെ പലതരത്തിലുള്ള സാധ്യതകളെ കണ്ടെത്തി. ഈ ജോഡികളിൽ നിന്നും സാധ്യത കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു പെട്ടിയിൽ 1, 2, 3, 4 എന്നിങ്ങനെ സംഖ്യകൾ എഴുതിയ 4 കടലാസ് കഷ്ണങ്ങളും മറ്റൊരു പെട്ടിയിൽ 1, 2 എന്നീ സംഖ്യകൾ എഴുതിയ 2 കടലാസ് കഷ്ണങ്ങളും രണ്ടിൽ നിന്നും ഓരോ കടലാസ് കഷ്ണങ്ങൾ എടുത്താൽ കിട്ടുന്ന സംഖ്യാ ജോഡികൾ ഏതൊക്കെയാണ്? ചോദ്യത്തിൽ രണ്ട് പെട്ടികളെ കുറിച്ച് പറയുന്നു അല്ലേ. രണ്ട് പെട്ടികളിൽ കുറെ സംഖ്യകൾ. ഒന്നാമത്തെ പെട്ടിയിലുള്ള സംഖ്യകളാണ് 1, 2, 3, 4. രണ്ടാമത്തെ പെട്ടിയിലോ 1, 2 അല്ലെ, രണ്ട് സംഖ്യകളും. സാധാരണ നമ്മൾ ഒരു പെട്ടി വെച്ചിട്ടാണ് പറയാറ്. ഇനി നമ്മൾ ജോഡികളെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ രണ്ട് പെട്ടികൾ അതുമല്ലെങ്കിൽ രണ്ട് സഞ്ചികൾ ഒക്കെ ഉണ്ടാകും. ഇവിടെ രണ്ട് ബോക്സ് സൂചിപ്പിച്ചിട്ടുണ്ട്, അതിൽ സംഖ്യകളും ഉണ്ട്. ഒന്നാമത്തെ ബോക്സിൽ 4 സംഖ്യകളും രണ്ടാമത്തെ ബോക്സിൽ 2 സംഖ്യകളുമാണുള്ളത്. അതാണ് 4, 2 റൗണ്ട് ചെയ്തിട്ടിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഓരോ പെട്ടിയിലെയും സംഖ്യകളെ സൂചിപ്പിച്ചതാണത്. ഇനി നമുക്ക് ഇതിൽ നിന്നും കിട്ടാവുന്ന ജോഡികൾ, ഇതിൽ നിന്നും ഓരോ സംഖ്യകളെ അല്ല എടുക്കുന്നത്, ജോഡികളായിട്ട് വേണം എടുക്കാൻ. ഒരു ജോഡി എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണമാണ്. അപ്പൊ രണ്ടെണ്ണം വീതമാണ് ഇനി നമുക്ക് കിട്ടുന്നത്. ആ ജോഡികളുടെ എണ്ണമാണ് 4 × 2 = 8 എന്ന് പറയുന്നത്. അതായത് ഒന്നാമത്തെ പെട്ടിയിലെ സംഖ്യകളും രണ്ടാമത്തെ പെട്ടിയിലെ സംഖ്യകളും ഗുണിച്ചാൽ കിട്ടുന്നതായിരിക്കും ജോഡികൾ. ഇവിടെ 4ഉം 2ഉം സംഖ്യകൾ, അതുകൊണ്ട് 8 ജോഡികളെ നമുക്ക് കണ്ടെത്താം. ഇനി എങ്ങനെയാണ് ആ ജോഡികളെ ഉണ്ടാക്കുന്നത്? ഒന്നാമത്തെ പെട്ടിയിൽ നിന്ന് 1 എടുക്കുമ്പോൾ രണ്ടാമത്തെ പെട്ടിയിൽ നിന്നും 1 എടുക്കുക. അപ്പൊ 2 1കളായി, അതാണ് ഒരു ജോഡി. ഇനി ഒന്നാമത്തെ പെട്ടിയിൽ നിന്ന് 1 എടുത്താൽ രണ്ടാമത്തെ പെട്ടിയിൽ നിന്ന് 1 എടുത്തു. ഇനി ആരെടുക്കണം? 2 എടുക്കണം. അപ്പോൾ 1ഉം 2ഉം, അതായിരിക്കും രണ്ടാമത്തെ ജോഡി. അപ്പൊ നമുക്ക് ഇവയൊന്ന് എഴുതി നോക്കാം. അപ്പൊ നമുക്ക് കിട്ടിയുള്ള ജോഡികൾ നോക്കൂ. 8 എണ്ണമില്ലേ? ഒന്നാമത്തെ പെട്ടിയിൽ നിന്ന് 1 എടുത്തു, രണ്ടാമത്തേതിൽ നിന്ന് 1 എടുത്തു. അപ്പോൾ ഒരു ജോഡി 1 1. അടുത്തത് ഒന്നാമത്തെ പെട്ടിയിൽ നിന്ന് 1 എടുത്തു, രണ്ടാമത്തെ പെട്ടിയിൽ നിന്ന് 2 എടുത്തു. അപ്പോൾ 1 2 എന്ന അടുത്ത ജോഡി. അടുത്തത് ഒന്നാമത്തെ പെട്ടിയിൽ നിന്ന് 1 കൊണ്ട് എല്ലാവരും എടുത്തു. ഇനി 2 എടുക്കുക. അപ്പോൾ ഒന്നാമത്തേതിൽ നിന്ന് 2ഉം രണ്ടാമത്തേതിൽ നിന്ന് 1ഉം, അതാണ് 2 1 എന്ന ജോഡി. അടുത്തത് ഒന്നാമത്തെ പെട്ടിയിൽ നിന്ന് 2ഉം രണ്ടാമത്തെ പെട്ടിയിൽ നിന്ന് 2 എടുക്കുക. അപ്പോൾ 2 2 എന്ന ജോഡി കിട്ടും. അതുപോലെ ഒന്നാമത്തെ പെട്ടിയിൽ നിന്ന് 3ഉം രണ്ടാമത്തേതിൽ നിന്ന് 1ഉം. അപ്പോൾ 3 1 ജോഡി. അടുത്തത് 3 2 എന്ന ജോഡി കിട്ടും. അടുത്തത് ഒന്നാമത്തെ പെട്ടിയിൽ നിന്ന് 4ഉം രണ്ടാമത്തെ പെട്ടിയിൽ നിന്ന് 1ഉം. അപ്പോൾ 4 1 എന്ന ജോഡി. അടുത്തത് 4 2 എന്ന ജോഡി. ഇങ്ങനെ എഴുതിയപ്പോൾ നമുക്ക് 8 ജോഡികൾ കിട്ടിയില്ലേ. ഇനി എങ്ങനെയെങ്കിലും ഇവയെ ജോഡികളാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇങ്ങനെയാണ് രണ്ട് പെട്ടിയിൽ നിന്നും നമ്മൾ ജോഡികളെ കണ്ടെത്തിയത്. ഇനി ഇതിൽ നിന്നും ഓരോ തരത്തിലുള്ള സാധ്യതകളെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. 2ഉം 1 സംഖ്യ വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ, നമ്മൾ ജോഡികളാക്കി എഴുതിയ ആ സംഖ്യകളിൽ 2ഉം 1 സംഖ്യ വരണം. അങ്ങനെ വരുന്നവ 1 1ഉം 2 2ഉം മാത്രമല്ലേ ഉള്ളൂ. ബാക്കിയൊക്കെ 1 2 വ്യത്യസ്ത സംഖ്യകളാണ്. 4 1 4 2 ഇതൊക്കെ വ്യത്യസ്ത സംഖ്യകളാണ്. എന്നാൽ 2 സംഖ്യകളും ഒരേ സംഖ്യ ആവണം. അപ്പോൾ അങ്ങനെ വരുന്നത് 1 1ഉം 2 2ഉം മാത്രമാണ്. അപ്പോൾ എന്തായിരിക്കും ഇവരുടെ സാധ്യത? എങ്ങനെ പറയും? നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, അനുകൂല സാധ്യത
വൈ ആകെ സാധ്യത, അതാണ് ഒരു സംഭവത്തിൽ വരുന്ന സാധ്യത. അപ്പോൾ ഒരേ സംഖ്യ വരാനുള്ള സാധ്യത രണ്ടെണ്ണം മാത്രമാണ് ഒരുപോലെ വരുന്നത്. ആകെ സാധ്യത എന്ന് പറയുന്നത് ആകെ ജോഡികളാണ്, അത് എട്ടെണ്ണമാണ്. അപ്പൊ നമുക്ക് ഈ സാധ്യത ഒന്ന് എഴുതാം. സാധ്യത 2/8 ആയിരിക്കും. ഒരുപോലെ വരുന്നത് രണ്ട് ജോഡികളേ ഉള്ളൂ, ആകെ ജോഡികൾ 8 ആണ്. അപ്പോൾ സാധ്യത 2/8, അതായത് 1/4. ഇതിലെ മറ്റൊരെണ്ണം നോക്കാം. രണ്ടും വ്യത്യസ്ത സംഖ്യ വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ജോഡികളിൽ രണ്ട് സംഖ്യകളും ഒരേ സംഖ്യ ആകരുത്. അങ്ങനെ വ്യത്യസ്ത സംഖ്യ വരുന്നവയാണ് 1, 2, 2, 1, 3, 1, 3, 2, 4, 1, 4, 2. എത്ര എണ്ണം ഉണ്ടാവാം? 6 എണ്ണം അല്ലെ. അപ്പോൾ സാധ്യത എന്തായിരിക്കും? 6/8, അതായത് അതിനെ ചെറുതാക്കിയാൽ 3/4 എന്ന് കിട്ടും. അതായത് രണ്ടും വ്യത്യസ്ത സംഖ്യകൾ വരാനുള്ള സാധ്യതയാണ് 6/8 അല്ലെങ്കിൽ 3/4 എന്ന് പറയാം. ഇനി നമ്മൾ ആദ്യം സാധ്യതകളിലെ സൂത്രവാക്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അനുകൂല സാധ്യതയും പ്രതികൂല സാധ്യതയും കൂട്ടിയാൽ 1 കിട്ടുമെന്ന്. അതെന്താണെന്ന് നമുക്ക് ഇവിടെ നോക്കാം. അതായത് ഈ കണക്കിൽ അനുകൂല സാധ്യത എന്ന് പറയുന്നത് രണ്ടും ഒരേ സംഖ്യ വരാനുള്ള സാധ്യതയാണ്. അതുപോലെ അനുകൂല സാധ്യതയുണ്ടെങ്കിൽ അതിനൊരു പ്രതികൂല സാധ്യതയും ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ പ്രതികൂല സാധ്യത എന്ന് പറയുന്നത് ഒരേ സംഖ്യ അല്ലാതിരിക്കാനുള്ള സാധ്യത, അതാണ് വ്യത്യസ്ത സംഖ്യ വരാനുള്ള സാധ്യത എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ അനുകൂല സാധ്യതയും പ്രതികൂല സാധ്യതയും കൂട്ടിയാൽ 1 ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കാം. ഒരേ സംഖ്യ വരാനുള്ള സാധ്യത 2/8 ആണ്, വ്യത്യസ്ത സംഖ്യ വരാനുള്ള സാധ്യത 6/8 ഉം ആണ് അല്ലേ. ഒരേ സംഖ്യ വരുന്നു 2 എണ്ണേ ഉള്ളൂ, എന്നാൽ വ്യത്യസ്തമായിട്ട് സംഖ്യകൾ വരുന്നത് 6 എണ്ണമുണ്ട്. അവയെ കൂട്ടണം. ഈ ഭിന്നസംഖ്യകൾ എങ്ങനെയാ കൂട്ടുന്നത്? ഛേദം തുല്യമായതുകൊണ്ട് അംശങ്ങളെ കൂട്ടാം, ഛേദം അതുപോലെ എഴുതുക. 2 ഉം 6 ഉം കൂട്ടിയാൽ 8 ആണ്, ഛേദം 8 എഴുതി. അപ്പൊ 8/8 = 1 ആണ്. ഒരു പെട്ടിയിൽ 1, 2, 3, 4 എന്നീ സംഖ്യകൾ എഴുതിയ 4 കടലാസ് കഷ്ണങ്ങളും മറ്റൊരു പെട്ടിയിൽ 1, 2, 3 എന്നെഴുതിയ 3 കടലാസ് കഷ്ണങ്ങളുമുണ്ട്. ഓരോ പെട്ടിയിൽ നിന്നും ഓരോ കടലാസ് എടുത്താൽ കിട്ടുന്ന സംഖ്യകളുടെ ഗുണനഫലം ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത എന്താണ്? ഗുണനഫലം ഇരട്ട സംഖ്യ ആകാനുള്ള സാധ്യതയോ? പെട്ടിയിലെ സംഖ്യകളെയാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ പെട്ടിയിൽ 1, 2, 3, 4 എന്നീ സംഖ്യകളും രണ്ടാമത്തെ പെട്ടിയിൽ 1, 2, 3 എന്നീ സംഖ്യകളുമുണ്ട്. അപ്പോൾ കിട്ടാവുന്ന ആകെ ജോഡികൾ ഇങ്ങനെ കണ്ടെത്തും. ഈ രണ്ട് പെട്ടിയിലെയും സംഖ്യകളുടെ എണ്ണം ഗുണിച്ചാൽ ആണ് ജോഡികളുടെ എണ്ണം കിട്ടുക അല്ലേ. ഒന്നാമത്തെ പെട്ടിയിൽ 4 സംഖ്യകളുണ്ട്, രണ്ടാമത്തെ പെട്ടിയിൽ 3 സംഖ്യകളും. അപ്പോൾ അവരുടെ ഗുണനഫലം 12. അതായത് 12 ജോഡികളെ നമുക്ക് ഇതിൽ നിന്നും ഉണ്ടാക്കാം. ആ ജോഡികളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 1, 1, 1, 2, 1, 3, 2, 1, 2, 2, 2, 3, 3, 1, 3, 2, 3, 3, 4, 1, 4, 2, 4, 3. അതായത് ഒന്നാമത്തെ പെട്ടിയിൽ നിന്ന് ഓരോ സംഖ്യകൾ എടുക്കുമ്പോൾ രണ്ടാമത്തെ പെട്ടിയിൽ നിന്നും ഓരോ സംഖ്യകൾ എടുക്കുന്നു. അപ്പോൾ നമുക്ക് ആകെ 12 ജോഡികളെ കിട്ടിയിട്ടുണ്ട്. ചോദ്യത്തിൽ പറയുന്നത് അവയുടെ ഗുണനഫലങ്ങൾ ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത, ഇരട്ട സംഖ്യ ആകാനുള്ള സാധ്യത. ഗുണനഫലം ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതായത് ആ രണ്ട് സംഖ്യകളെ ഗുണിക്കുക. ഓരോ ജോഡികൾ എഴുതിയ ആ സംഖ്യകളെ പരസ്പരം ഗുണിക്കുക. 1, 1 ഗുണിച്ച് 1, അടുത്ത 1, 2 സംഖ്യകളെ ഗുണിച്ച് 2, 1, 3 ഗുണിച്ച് 3, 2, 1 2, 2, 2 ഗുണിച്ചാൽ 4, 2, 3 ഗുണിച്ചാൽ 6. അങ്ങനെ ആ ജോഡികളെ ഗുണിച്ചെഴുതിയതാണ് ഗുണനഫലങ്ങൾ. ഇനി നമുക്ക് ഇവയിൽ നിന്നും ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യ കിട്ടാനുള്ള സാധ്യത നോക്കാം. ഗുണനഫലങ്ങൾ നോക്കുമ്പോൾ അതിൽ എത്ര എണ്ണമാണ് ഒറ്റ സംഖ്യ വരുന്നത്? 1, 3,
മൂന്ന് ഒമ്പത്. ഈ നാല് സംഖ്യകളല്ലേ, അപ്പോൾ ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത 4/12, ആകെ ജോഡികൾ 12 ആണ്. അപ്പൊ 4/12 ആണ് സാധ്യത. അതിനെ ചെറുതാക്കിയാൽ നമുക്ക് 1/3 എന്ന് എഴുതാം. 4 × 4 1 തവണ, 12 × 4 3 തവണ, അതാണ് 1/3. ഇനി ഇരട്ട സംഖ്യ ആകാനുള്ള സാധ്യതയോ, 12 എണ്ണത്തിൽ 4 എണ്ണം ഒറ്റ സംഖ്യയാണ് എങ്കിൽ 8 എണ്ണം ഇരട്ട സംഖ്യയല്ലേ. 2, 2, 4, 6, 6, 4, 8, 12 എന്നീ സംഖ്യകളൊക്കെ ഇരട്ട സംഖ്യയാണ്. അവ 8 എണ്ണമാണുള്ളത്. അപ്പോൾ ഇരട്ട സംഖ്യ ആകാനുള്ള സാധ്യത 8/12 ആണ്. 8നെ നമുക്ക് 4 × 2 എന്ന് എഴുതാം. 12നെ നമുക്ക് 4 × 3 എന്നും എഴുതാം. 2ലെയും 4കളെ വെട്ടിക്കളഞ്ഞാൽ 2/3 എന്ന് കിട്ടും. അപ്പോൾ ഈ ചോദ്യത്തിലെ ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത 1/3 ആണ്, ഇരട്ട സംഖ്യ ആകാനുള്ള സാധ്യത 2/3 ആണ്. ഒരു പെട്ടിയിൽ 1, 2, 3, 4 എന്നീ സംഖ്യകൾ എഴുതിയ 4 കടലാസ് കഷ്ണങ്ങളും മറ്റൊരു പെട്ടിയിൽ 1, 2 എന്നെഴുതിയ 2 കടലാസ് കഷ്ണങ്ങളുമുണ്ട്. ഓരോ പെട്ടിയിൽ നിന്നും ഓരോ കടലാസ് എടുത്താൽ കിട്ടുന്ന സംഖ്യകളുടെ തുക ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത എന്താണ്? തുക ഇരട്ട സംഖ്യ ആകാനുള്ള സാധ്യതയോ? ചോദ്യത്തില് 2 പെട്ടികളും സംഖ്യകളെയും സൂചിപ്പിച്ചിരിക്കുന്നു. ഒന്നാമത്തതിൽ 4 സംഖ്യകളും രണ്ടാമത്തെ പെട്ടിയിൽ 2 സംഖ്യകളുമാണ്. അപ്പൊ നമുക്ക് കിട്ടാവുന്ന ജോഡികൾ എന്ന് പറയുന്നത് 4 × 2 = 8 എട്ടാണ്. ആ 8 ജോഡികളെ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. 1, 1, 2, 2, 1, 2, 2, 3, 1, 3, 2, 4, 1, 4, 2. ഇതാണ് നമ്മൾ കണ്ടെത്തിയ 8 ജോഡികൾ. ഇനി ഈ ജോഡികളുടെ തുകകളെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ജോഡിയെ 2 സംഖ്യകൾ കൂട്ടിയാൽ 2, 1ഉം 2ഉം കൂട്ടിയാൽ 3, 2ഉം 1ഉം കൂട്ടിയാൽ 3, 2ഉം 2ഉം 4, പിന്നെ 4, 5, 5, 6. ഈ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ തുകകൾ ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത, തുക ഇരട്ട സംഖ്യ ആകാനുള്ള സാധ്യത. അപ്പോൾ സംഖ്യകളുടെ തുക ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത, തുകകൾ നോക്കുക, അതിൽ എത്ര എണ്ണമാണ് ഒറ്റ സംഖ്യ വരുന്നത്? 3, 3, 5, 5, 4 എണ്ണം അല്ലേ. അപ്പോൾ സാധ്യത 4/8 എന്ന് പറയാം, കാരണം ആകെ ജോഡികൾ 8 ആണ്. അപ്പോൾ സാധ്യത 4/8 ആണ്. അതിനെ ചെറുതാക്കിയാൽ 1/2 എന്ന് വരും. അതുപോലെ ഇരട്ട സംഖ്യ ആകാനുള്ള സാധ്യതയോ, ഏതൊക്കെയാണ് ഇരട്ട സംഖ്യകൾ വരുന്നത്? 2, 4, 4, 6. ഈ 4 എണ്ണമല്ലേ ഇരട്ട സംഖ്യ. അപ്പോൾ സാധ്യത 4/8, ചെറുതാക്കിയാൽ 1/2 എന്ന് കിട്ടും. അപ്പോൾ ഒറ്റ സംഖ്യയും ഇരട്ട സംഖ്യയും ആകാനുള്ള സാധ്യത 1/2 ആണ്. അക്കങ്ങൾ 2, 1, 2, 3 ഇവയിൽ ഏതെങ്കിലും ആയ 2 അക്ക സംഖ്യകളിൽ ഒരെണ്ണം എടുത്താൽ 2 അക്കങ്ങളും തുല്യമാകാനുള്ള സാധ്യത എന്താണ്? അക്കങ്ങളുടെ തുക 4 ആകാനുള്ള സാധ്യത എന്താണ്? അപ്പോൾ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് 2 ബോക്സിലാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. 2 അക്കങ്ങൾ 2, 1, 2, 3 എന്നാണ്. അതായത് 2 പെട്ടിയിലുള്ള സംഖ്യകളാണിവ, 1, 2, 3, 1, 2, 3. ഇപ്പൊ 2ലും ഒരേ സംഖ്യകളാണുള്ളത് എങ്കിൽ നമുക്കിതിൽ നിന്നും ഉണ്ടാക്കാൻ കഴിയുന്ന ജോഡികളാണ് 3 × 3, 9. അതിൽ നിന്ന് കിട്ടുന്ന ജോഡികളെ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. 1, 1, 1, 2, 1, 3, 2, 1, 2, 2, 2, 3, 3, 1, 3, 2, 3, 3. നമുക്കിവിടെ ജോഡികളല്ല ആവശ്യം. പറയുന്നത് എന്താണ്? ഇതിൽ 2ൽ നിന്നും സംഖ്യകൾ എടുത്ത് 2 അക്ക സംഖ്യകളാക്കുകയാണ്. അപ്പൊ നമുക്കവിടെ ജോഡികൾ എഴുതേണ്ട ആവശ്യമില്ല. ഇനി ജോഡികൾ ഉണ്ടെങ്കിൽ തന്നെ കുഴപ്പമില്ല. ഇനി ആ ജോഡികളിലെ കോമ ഒഴിവാക്കിയാൽ നമുക്ക് ആ സംഖ്യകളെ ഇങ്ങനെ വായിക്കാം അല്ലെ, 2 അക്ക സംഖ്യകളായിട്ട് വായിക്കാം. അതാണ് 11, 12, 13, 21, 22, 23, 31, 32, 33. അപ്പോൾ നമുക്ക് 2 അക്ക സംഖ്യകളെ കിട്ടിയില്ലേ. ഇനി അതിലെ ഒന്നാമത്തെ ചോദ്യം, 2 അക്കങ്ങളും തുല്യമാകാനുള്ള സാധ്യത എന്താണ് എന്ന് പറഞ്ഞാൽ 11, അതെ 2 അക്കങ്ങളും തുല്യമല്ലേ. 12, 2 അക്കങ്ങളും തുല്യമാണോ? അല്ല. ഇങ്ങനെ വരുന്ന സാധ്യതയാണ് നമുക്ക് കാണേണ്ടത്.
രണ്ടക്കങ്ങളും തുല്യമാകാനുള്ള സാധ്യത. ഇവിടെ രണ്ടക്കങ്ങളും തുല്യമായിട്ട് വരുന്നവയാണ് 11, 22, 33. അപ്പോൾ സാധ്യത 3/9 അല്ലെ, ആകെ ജോഡികൾ 9 ആണ്. അതിനെ ചെറുതാക്കിയാൽ 1/3 എന്ന് കിട്ടും. അക്കങ്ങളുടെ തുക 4 ആകാനുള്ള സാധ്യത. രണ്ടക്ക സംഖ്യകളിലെ അക്കങ്ങളുടെ തുക 4 ആകി വരുന്നത് 1, 3 അല്ലെ, 13, 22, 31 ഇവയല്ലേ. ഈ രണ്ടക്കങ്ങൾ കൂട്ടിയാൽ 4 കിട്ടും. അപ്പോൾ സാധ്യത 3/9, അതായത് 1/3 ആണ്.